കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഓപ്പറേഷൻ പീഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇതുവരെ അറസ്റ്റിലായത് 428 പേരാണ്. സൈബർ ഡോമിന്റെ സഹായത്തോടെയാണ് പീഹണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ 525 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇത്തരം കേസുകളിലെ പ്രതികൾ വിദ്യാസമ്പന്നരാണെന്നത് ഏറെ ലജ്ജിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. സാക്ഷരത കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളമെന്നാണ് വാദം. എന്നാൽ അത്തരത്തിൽ സാക്ഷരത നേടിയവർ ചെയ്യുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകുമെന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളതെന്നാണ് ഈ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കേസിൽ പ്രതികളാകുന്ന 99% പേരും നല്ല വിദ്യാസമ്പന്നരാണ്. IT വിദഗ്ധർ, പ്രൊഫഷണലുകൾ, ഡോക്ടർമാർ എന്നിങ്ങനെ നീണ്ടുപോകുന്ന വിദ്യാസമ്പന്നരുടെ ഒരു നിര തന്നെയാണ് ഇത്തരം കേസുകളിലെ പ്രതികൾ. ഇത്തരത്തിൽ കുട്ടികളുടെ അശ്ലീല വീഡിയോ അടക്കം പ്രചരിപ്പിച്ചതിന് കഴിഞ്ഞ ദിവസം യുവ ഡോക്ടർ ഉൾപ്പെടെ 41 പേരാണ് അറസ്റ്റിലായത്. കോവിഡ് പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ കുത്തനെ വർദ്ധിച്ചതായി ഇന്റർപോളിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ 3ാം ഘട്ട ഓപ്പറേഷൻ പീഹണ്ട് റെയ്ഡ് ആരംഭിച്ചത്. 465 കേന്ദ്രങ്ങളിലായി നടന്ന റെയ്ഡിൽ 6 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ച ആളുകളാണ് അറസ്റ്റിലായത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 10 മാസത്തിനിടെ ഓൺലൈൻ വഴി കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ് സൈബർ ഡോം പറയുന്നത്. വീടുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടാൻ നിർബന്ധിതരായ സാഹചര്യത്തിൽ ഇന്റർനെറ്റിൽ ചെലവഴിക്കുന്ന സമയം വർദ്ധിച്ചതാണ് ഇത്തരം ശ്രമങ്ങൾ കൂടാൻ കാരണം. കഴിഞ്ഞ 3 വർഷമായി സൈബർ ഡോമിന്റെ സഹായത്തോടെ പോലീസ് ഓപ്പറേഷൻ പീഹണ്ട് അതിശക്തമായി നടപ്പിലാക്കുന്നുണ്ട്. ഇന്റർനെറ്റ് ലോകത്ത് ഒളിഞ്ഞിരിക്കുന്ന കുറ്റവാളികളെ കണ്ടെത്താൻ സൈബർ ഡോമിന്റെ കീഴിൽ കൗണ്ടറിംഗ് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോറേഷൻ ടീം എന്ന പ്രത്യേക സംഘവും പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുവെന്നത് ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഓൺലൈനിൽ നിന്ന് കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്തതിന് പിടിയിലായവർ പുറത്തിറങ്ങിയതിന് ശേഷം അവ വീണ്ടും ആവർത്തിക്കുന്ന പ്രവണത കൂടുതലാണെന്നാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ. അതേസമയം ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനാൽ ഇത്തരക്കാരിൽ ചിലർക്ക് മനോവൈകല്യങ്ങൾ ഉണ്ടായേക്കാമെന്നും അവർക്ക് മാനസിക ചികിത്സ വരെ നൽകേണ്ടതുണ്ടെന്നും കൗണ്ടറിംഗ് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോറേഷൻ ടീം വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പിടിക്കപ്പെട്ടവർ പുറത്തിറങ്ങിയാൽ പിടിക്കപ്പെടാതിരിക്കാൻ കൂടുതൽ തയ്യാറെടുപ്പുകളാണ് പിന്നീട് നടത്തുന്നത്. എളുപ്പത്തിൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത്തരക്കാർ ഉപയോഗിക്കുന്നു. അതേസമയം ഓരോ 2 മാസങ്ങൾ കൂടുന്തോറും ഇത്തരം കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കുറേ ആളുകൾ പിടിക്കപ്പെടുമ്പോഴേക്കും അപ്രത്യക്ഷമാവുന്ന വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകൾക്ക് പകരം പുതിയവ പ്രത്യക്ഷപ്പെടുന്നു. പോലീസ് പിടിക്കുമെന്നുള്ളതിനാൽ ഇത്തരക്കാർ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോകൾ കാണുകയും അവ ഡിലീറ്റ് ചെയ്യുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതേസമയം ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും മറ്റും ഇത്തരം വീഡിയോ കണ്ടതിൻ്റെയോ ഡൗൺലോഡ് ചെയ്തതിൻ്റെയോ തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇതിനു പുറമെ ഓരോ 3 ദിവസങ്ങൾ കൂടുമ്പോഴും ഫോണുകൾ ഫോർമാറ്റ് ചെയ്ത് വിവരങ്ങൾ നശിപ്പിക്കും. ഇത്തരം വലിയ തയ്യാറെടുപ്പുകളും പ്രതിരോധവും നടത്തുന്നതിനാൽ ഇന്റർനെറ്റിലെ കുറ്റവാളികളെ കണ്ടെത്തുന്നത് പോലീസിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. മാത്രമല്ല മാൽവെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളുമായി ഘടിപ്പിച്ചിട്ടുള്ള വെബ് ക്യാമുകളുടെ നിയന്ത്രണം കൈക്കലാക്കുകയും കുട്ടികളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുന്ന പ്രവണതയും വർദ്ധിച്ചിട്ടുണ്ട്. നൂതനമായ രീതിയിൽ കുറ്റം ചെയ്യുന്നവരെ പിടിക്കാൻ സൈബർ ഡോമും അത്യാധുനിക സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിരവധി വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളാണ് ഇത്തരത്തിൽ പല രീതിയിൽ സജീവമായി നിലനിൽക്കുന്നത്. ഇക്കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 41 പേരെയാണ് ഇത്തരം കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച 285 ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള പോലീസിന്റെയും സൈബർ ഡോമിന്റെയും നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ഉപകരണങ്ങൾ പിടിച്ചെടുത്തതും പ്രതികളെ പിടികൂടിയതും. ഓപ്പറേഷൻ പീഹണ്ടിന്റെ ഭാഗമായി കാസർഗോഡും കണ്ണൂരും കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതടക്കം ആകെ അറസ്റ്റ് 47 ഉയർന്നിട്ടുണ്ട്. പിടിയിലായവരിൽ ഒന്നിലേറെ IT വിദഗ്ധരുമുണ്ട്. പ്രമുഖരായ IT വിദഗ്ധരാണ് പിടിയിലായിരിക്കുന്നത്. എന്നാൽ പിടിയിലായവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ 7 മാസങ്ങളായി വളരെ ശക്തമായി തന്നെയാണ് ഓപ്പറേഷൻ പീഹണ്ട് പ്രവർത്തിക്കുന്നത്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും സോഷ്യൽ മീഡിയ വഴി വിലപേശൽ നടത്തുകയും ചെയ്യുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ റെയ്ഡ് നടന്നത് മലപ്പുറം ജില്ലയിലും ഏറ്റവും കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലുമാണ്. ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഇത്തരം നഗ്നചിത്രങ്ങൾ വ്യാപകമായി പങ്കുവയ്ക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ട്.
ഗ്രൂപ്പ് അഡ്മിനെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ചില ഗ്രൂപ്പുകൾ കണ്ടെത്തി ഇതിനോടകം തന്നെ അന്വേഷണ സംഘം നശിപ്പിച്ചു കളയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി.